ഡോട്ട് സെറ്റ് ഐ വുഡ് സേ. തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു, ഇങ്ങനൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി, പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയൊരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട്, എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല. ഞാൻ ഇന്നലത്തെ ദിവസം, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ, ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എന്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. അങ്ങനെ എല്ലാവരും പറയട്ടെ പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താ? ഞാൻ എന്തോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്ക് അതിൻ്റെ ഒന്നും പരാതിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനും സി പി എമ്മിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മളൊരു ശല്യമായിരിക്കും. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ എന്നെ, ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവർക്കങ്ങനെ തോന്നില്ല, അവർ വിധി വരും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് പോകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് പ്രോസസ്സിന്റെ ഭാഗമല്ല സുഹൃത്തെ. ഒരു വിഷയത്തില് തന്റെ വകുപ്പിൽപ്പെടാത്ത ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ തീരുമാനം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റുട്ടീൻ പ്രോസസ് അല്ല. അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. അല്ല, കോടതിയുടെ റീസൺ എഴുതിയിട്ടുണ്ടല്ലോ. കോടതി ഇതിപ്പോ ഈ ഇതിന്റെ തഴിമതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയാ ഉള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇതൊരു ജഡ്ജ് ഒരു മെറിറ്റിലെ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല. കോർട്ട് ഹാസ് ടേക്കൺ എ ഡിഫറന്റ് വ്യൂ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനുകൂലമായ വിധി, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്ലല്ല അങ്ങനെയല്ല, വിധി നിരാശാജനകമാണെന്നും അപ്രതീക്ഷിതമാണെന്നും ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ വിഷയം ഉന്നയിച്ചു, നിയമസഭയിൽ ഉന്നയിച്ചു, പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചു, ഞാൻ അവിടെ നിർത്തണമായിരുന്നാണ് പറഞ്ഞത്. അതാണ് ഫെയർ, അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യാവുന്ന കാര്യം. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടതും ചെയ്യാവുന്ന കാര്യം. അതാണ് പൊതുരംഗത്ത് എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിയതാണ് എല്ലാ. അത് ഞാൻ കോടതി പോയതിനു ശേഷം നിങ്ങൾ ആരെയും കാണാൻ വന്നിട്ടില്ല. കോടതി പോയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണേണ്ടി വന്നത് വേണ്ടത്ര തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല, നിങ്ങൾ വാർത്തയും ഇതും കൊടുത്ത് സീരിയസ് വായ്പോട്ടം രണ്ടാമത്തോട്ടം ഞാൻ കണ്ടില്ല. അത് പിന്നെ ഞാൻ വാർത്താസമ്മേളനം നടത്തിയിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞു കോടതിയിൽ പോയാൽ ഇനി ഞാൻ വാർത്താസമ്മേളനത്തിന് ഇല്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാണ്. എന്നോടാരും അങ്ങനെ പറഞ്ഞില്ല, ചിലപ്പോ അങ്ങനെ ഒക്കെ ഉള്ളവരുണ്ടാവും.
ഈ സ്വർണ്ണക്കടത്ത് പോലെ ഈ പുകമറയിൽ ഇങ്ങനെ നിർത്തി നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനത്തെ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു, അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കരങ്ങ് പൊടച്ചു എന്നാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. തെറ്റായി പോയോ? വിഷമമുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതാണ്. പക്ഷെ കോടതി വിധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷ അല്ല, സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഈ രാഷ്ട്രീയ പ്രേരിതമായ രീതിയാണ് പരാതിക്കാരൻ ആവലിക്കാരന്റെ മോട്ടീവ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറഞ്ഞു. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ താങ്കളുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന മാത്രമല്ല, അല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരു പക്ഷേ കോടതി പോവാതിരുന്ന് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂ ആണ്. എന്റെ വ്യൂ ആണ്, എന്റെ വ്യൂ അതല്ല. ദാറ്റ്സ് നോട്ട് മൈ അപ്രോച്ച്. ഇന്നില്ല, വരുമ്പോ സമയം വരുമ്പോ എന്താ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. എത്ര വേണമായിരുന്നു?